ഹലോ എല്ലാവർക്കും എച്ച് എ ഡി എസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ വന്നേക്കുന്നത് പുതിയൊരു ജോബ് ഇൻഫർമേഷനുമായിട്ടാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് കാണുന്ന ഒരു ബെല്ലിൻ്റെ ഐക്കണുണ്ട്, ആ ഒരു ഐക്കണും കൂടി നിങ്ങളൊന്ന് ഇനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ചാനലിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയെക്കുറിച്ചോ അറിയാനുണ്ടെങ്കിൽ തൊട്ട് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങൾക്കൊരു ഉപകാരപ്രദമായ വീഡിയോ ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഉപകാരപ്രദമായ വീഡിയോ ആണ് ഇതെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓവർ ലാഗടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൽ ആണ് ഒഴിവുകൾ വന്നേക്കുന്നത്. ഒരു വർഷത്തെ ഒഴിവുകളാണെന്ന് പറഞ്ഞാൽ ഒരു വർഷത്തേക്കാണ് നിയമനം നടക്കുന്നത്. മുഴുവനായിട്ട് 20 വാക്കൻസിയാണ് ഉള്ളത്. അപ്പോൾ ഇതൊരു ഇൻ്റർവ്യൂ വഴിയാണ് അവർ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ നടക്കുന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ ECIL റീജിയണൽ ഓഫീസ്, ഹെച്ച് നമ്പർ 47928, മുകുന്ദ് സുവാസ അപ്പാർട്ട്മെൻറ്റ്സ്, തേർഡ് ലൈൻ, ദ്വാരക നഗർ, വിശാഖപട്ടണം. അപ്പോൾ വിശാഖപട്ടണത്ത് ഈ ഒരു സ്ഥലത്ത് വെച്ചാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് അല്ല സോറി ഈ ഒരു അഭിമുഖം നടക്കുന്നത്. അപ്പോൾ 15/6/2021 16/6/2021 ഈ ഒരു ഇൻ്റർവ്യൂ നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പോസ്റ്റിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ പ്രൊജക്റ്റ് എൻജിനീയർ പോസ്റ്റാണ്. അപ്പോൾ ഇതൊരു കോൺട്രാക്റ്റ് ബേസിലുള്ളൊരു പോസ്റ്റാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്പർ ഓഫ് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ 11 വാക്കൻസിയാണുള്ളത്. 6 വാക്കൻസി അൺറിസർവ്ഡും, 1 വാക്കൻസി EWSനും, 3 വാക്കൻസി OBCക്കും, 1 വാക്കൻസി SCക്കും. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ 3 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. അപ്പോൾ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 30 വയസ്സുള്ളവർക്ക് ഇതിന് അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ മന്ത്ലി ഇൻകം എന്ന് പറഞ്ഞാൽ 40,000 രൂപയാണ്. അടുത്ത പ്രൊജക്റ്റ് എൻജിനീയറാണ്, മെക്കാനിക്കൽ ലെവലിലാണ്. 1 വാക്കൻസിയാണ് ഉള്ളത്. അതിൻ്റെ ക്വാളിഫിക്കേഷനും ഏജ് ലിമിറ്റും മന്ത്ലി ഇൻകവും സെയിം തന്നെയാണ്. അപ്പോൾ അടുത്തതായിട്ട് അസിസ്റ്റൻറ്റ് പ്രൊജക്റ്റ് എൻജിനീയറാണ്. അതിൽ ടോട്ടൽ 7 വാക്കൻസിയാണ് ഉള്ളത്. 4 അൺറിസേർവ്ഡ് വാക്കൻസിയും, 2 OBC വാക്കൻസിയും, 1 SC വാക്കൻസിയാണുള്ളത്. അപ്പോൾ 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് 25 വയസ്സാണ് ഇതിൻ്റെ അപ്പർ ഏജ് ലിമിറ്റായിട്ട് പറയുന്നത്. പെർ മന്ത് 30,000 രൂപയാണ് ശമ്പളം പറയുന്നത്. അപ്പോൾ അടുത്ത് അസിസ്റ്റൻറ്റ് പ്രൊജക്റ്റ് എൻജിനീയർ ഓൺ കോൺട്രാക്ട് മെക്കാനിക്കലാണ്. അതിന് 1 വാക്കൻസിയാണ്. നോർമലി പോസ്റ്റ് ക്വാളിഫിക്കേഷനിലും അപ്പർ ക്വാളിഫിക്കേഷനും സെയിം ആണ്, നമ്മുടെ പ്രൊജക്റ്റ് എൻജിനീയറിൻ്റെ പറയുന്ന അതേപോലെ തന്നെയാണ്. അപ്പോൾ പ്രൊജക്റ്റ് എൻജിനീയർ ECE EEE EIA മെക്കാനിക്കലിൻ്റെ യോഗ്യത എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എൻജിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെൻറ്റേഷൻ അല്ലെങ്കിൽ മെക്കാനിക്കൽ എൻജിനീയറിംഗ് ബിരുദം, 3 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ് ഈ ഒരു നമ്മുടെ പ്രൊജക്റ്റ് എൻജിനീയറിംഗ് പോസ്റ്റിന് വേണ്ടത്. അപ്പോൾ അടുത്തതായിട്ട് അസിസ്റ്റൻറ്റ് പ്രൊജക്റ്റ് എൻജിനീയർ ECE അല്ലെങ്കിൽ EEE അല്ലെങ്കിൽ EIA ഈ ഒരു മെക്കാനിക്കൽ അസിസ്റ്റൻറ്റ് പ്രൊജക്റ്റ് എൻജിനീയർ പോസ്റ്റിന് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എൻജിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെൻറ്റേഷൻ അല്ലെങ്കിൽ മെക്കാനിക്കൽ എൻജിനീയറിംഗിൽ ബിരുദമാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇത്രയുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ കറക്റ്റായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഏജ് റിലാക്സേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനാരെങ്കിലും ഉപകാരപ്രദമാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു ജോബ് ഇൻഫർമേഷനുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.